കേരളത്തിലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഇപ്പോ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർ ഇനി പരീക്ഷ എഴുതാൻ ഇരിക്കുന്നവർ അവരെല്ലാം വളരെ കൺസേൺഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ സഭയിൽ വരുമ്പോൾ അതിന് ഒരു യുവ സ്പീക്കർ എന്നുള്ള നിലക്ക് അങ്ങ് പരമാവധി സമയം അനുവദിച്ചു തരണമെന്നാണ് എനിക്ക് ആദ്യം അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത്. സർ, കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനെ കരുവന്നൂർ ബാങ്കിന്റെ നിലവാരത്തിലേക്ക് താഴ്ത്തരുത് എന്നാദ്യമായി ഈ സർക്കാരിനോട് ഈ സഭയിൽ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുക. സർ, വിശ്വാസ്യതയുടെ കാര്യത്തിൽ, സുതാര്യതയുടെ കാര്യത്തിൽ, സഹ്യപർവ്വതത്തിനൊപ്പം ഉയരമുണ്ടായിരുന്ന കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശൂരിലെ കരുവന്നൂർ ബാങ്കിന്റെ അവസ്ഥയിലേക്ക് മാറുകയാണ്. ഉദ്യോഗാർത്ഥികളുടെ താൽപര്യങ്ങൾക്കപ്പുറം മറ്റു പലതും സംരക്ഷിക്കപ്പെടാനുള്ള കേന്ദ്രമായി പി എസ് സിയെ മാറ്റാൻ സർക്കാർ അനുവദിക്കരുത്, അത് പാർട്ടി സർവീസ് കമ്മീഷനാക്കാൻ അനുവദിക്കരുത് എന്ന് ആവർത്തിച്ച് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി വ്യക്തമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സർ, അങ്ങ് വളരെ പ്രധാനമായിട്ടും സൂചിപ്പിച്ച ഒരു കാര്യം, റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടേണ്ടതില്ല എന്നതിന് പറഞ്ഞ കാര്യം. സർ, കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ റൂൾസ് ഓഫ് പ്രൊസീജിയറിലെ റൂൾ 13 പ്രൊവിഷൻ 5, സർ, റൂൾ 13 ചട്ടങ്ങളിൽ 13-ാമത്തെ പ്രൊവിഷനിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദ കമ്മീഷൻ ഷാൾ ഹാവ് ദ പവർ ടു കീപ് അലൈവ് ദ റാങ്ക് ലിസ്റ്റ് വിച്ച് ആർ നോർമലി ഡ്യൂ ടു എക്സ്പയർ ഡ്യൂറിംഗ് ദ സെറ്റ് പീരീഡ് ഫോർ സച്ച് പീരീഡ്സ് ആസ് മേ ബി ഡിസൈഡഡ് ബൈ ദ കമ്മീഷൻ സബ്ജക്ട് ടു എ മിനിമം പീരീഡ് ഓഫ് 3 months ഓർ ഫോർ സച്ച് ഫർദർ പീരീഡ്സ് ബട്ട് നോട്ട് എക്സീഡിംഗ് 1.5 years ഇൻ ദ അഗ്രിഗേറ്റ്. സർ, 3 മാസത്തിൽ കുറഞ്ഞ ഒരു എക്സ്റ്റൻഷൻ ഒരു റാങ്ക് ലിസ്റ്റും നടത്തരുത് എന്ന് അങ്ങ് ഇവിടെ സൂചിപ്പിച്ച ഈ സെക്ഷനിൽ തന്നെ, റൂൾ 13 തന്നെ അതിന്റെ 5-ാമത്തെ പ്രൊവിഷനിൽ പറയുമ്പോൾ 1 ദിവസം മുതൽ 1 മാസം 4 ദിവസം വരെയുള്ള എക്സ്റ്റൻഷൻ കൊടുത്ത എത്രയോ റാങ്ക് ലിസ്റ്റുകൾ ഇതിനകത്തുണ്ട്. സർ, അവരാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയത്. ഇത് പ്രതിപക്ഷം പോയതല്ല, അവരവിടെ പോയി ഇത് കോടതിയെ ധരിപ്പിച്ചു, ട്രിബ്യൂണലിനെ ധരിപ്പിച്ചു. ആ ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന വിധിയിൽ പറഞ്ഞിരിക്കുന്നത്, the PSC is directed to issue a notification forthwith extending the validity of annexures so and so, advises to all the vacancies reported to the commission during the said period shall be affected from these rank list. Sir, 3 മാസത്തേക്കെങ്കിലും കൊടുക്കണം എന്ന് അവർ ട്രിബ്യൂണൽ പോയി ഉണ്ടാക്കിയ ഒരു വിധിയാണ് സർ. ആ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ വിധിക്കെതിരെ എന്തിനാണ് സാർ ആ പാവങ്ങളോട് ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്നത് പോലെ, പകയുള്ളത് പോലെ അതിനെതിരെ അപ്പീൽ പോകുന്ന തീരുമാനം പി എസ് സി എടുക്കുന്നത്? അതിനെന്തിനാണ് സാർ ഗവൺമെന്റിന്റെ പിന്തുണ കൊടുക്കുന്നത് എന്ന് ആ പാവപ്പെട്ടവർ ഗവൺമെന്റിന്റെ മുമ്പിൽ ചോദിക്കുകയാണ്. സാർ, അങ്ങ് ഇവിടെ സൂചിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ, കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ശക്തമായ നടപടികളെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ അവർ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. സാർ, എന്നിട്ടും ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ വേരിയസ് ലിസ്റ്റിലെ 2013 നോട്ടിഫിക്കേഷൻ വന്ന ലിസ്റ്റ് പ്രകാരം 11,395 പേർക്ക് ജോലി കിട്ടിയപ്പോ ഇപ്പൊ പി എസ് സിയുടെ വെബ്സൈറ്റിൽ പറയുന്നു 17 നോട്ടിഫിക്കേഷൻ പ്രകാരം ജോലി കിട്ടിയത് 6,843 പേർക്കാണ്. സാർ, അവർക്ക് അർഹതപ്പെട്ട തൊഴിൽ അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. സാർ, അതിന് കാരണങ്ങൾ ഉണ്ടാവാം. ഇപ്പോ അങ്ങ് സൂചിപ്പിച്ചു ഒരു സാഹചര്യത്തിലും കോവിഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാധിച്ചിട്ടില്ല എന്ന്. സാർ, കോവിഡിന്റെ 1-ാം തരംഗത്തിലെ നഷ്ടപ്പെട്ട പ്രവൃത്തി ദിവസങ്ങൾ, ഈ 2-ാം തരംഗത്തിൽ നഷ്ടപ്പെട്ട പ്രവൃത്തി ദിവസങ്ങൾ എല്ലാം കൂടി ഏതാണ്ട് 115 ദിവസം കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ ഈ ഒരു വർഷക്കാലത്തിനൊപ്പം പ്രവർത്തിച്ചിട്ടില്ല. ആ സമയത്തൊക്കെ ഉണ്ടാവേണ്ട ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ വലിയ വീഴ്ചകളും കുറവുകളും ഉണ്ടായി. പ്രമോഷനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളിൽ വീഴ്ചകളുണ്ടായി, അത് സമയബന്ധിതമായി തീർന്നില്ല. അതിനെ സംബന്ധിച്ചുള്ള കേസുകൾ പെൻഡിംഗിൽ നിന്നു, അതിനകത്ത് തീർപ്പ് കൽപ്പിക്കാൻ വൈകി, അതിന്റെ പേരിൽ റിപ്പോർട്ടിംഗ് വൈകിയത് മൂലമുണ്ടായ ആ കാലതാമസം കാരണം ഈ ലിസ്റ്റിൽപ്പെട്ടവർ, പഠിച്ചവർ, പാസ്സായവർ, യോഗ്യതയുള്ളവർ, അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോൾ സർക്കാർ ഉദാരമായ ഒരു സമീപനം വെച്ചു പുലർത്തി യോഗ്യതയുള്ളവരെ സർവീസിൽ കൊണ്ടുവരാൻ അവർക്ക് അല്പം കൂടെ സമയം അനുവദിച്ചു കൊടുക്കുന്നതിന് പകരം, സർ, ഈ പിടിവാശി ആരെ സഹായിക്കാൻ വേണ്ടിയാണ്? ഇനി മറ്റുള്ള ആരുടെയെങ്കിലും തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് ശരിയെന്ന് വെക്കാം. സർ, ആരുടെയെങ്കിലും തൊഴിലവസരം നഷ്ടപ്പെടുന്നുണ്ടോ? ഇപ്പൊ ലക്ഷക്കണക്കിന് ആളുകൾ എഴുതിയ പ്രിലിംസിന്റെ റിസൾട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല, പ്രസിദ്ധീകരിച്ചിട്ടില്ല. ആ റിസൾട്ട് വന്ന് അതിൽ നിന്ന് പാസ്സായവർക്ക് മാത്രമേ 2-ാമത് മെയിൻ ആയിട്ട് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അതിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചു എന്നുള്ളതല്ലാതെ നടപടികളൊന്നും ആയിട്ടില്ല.
ഇനി ഇവർ അത് എഴുതണം, അത് പാസ്സാവണം, അതിൽ നിന്ന് ലിസ്റ്റ് ഇറങ്ങണം, അത് പ്രസിദ്ധീകരിക്കണം. അതിനൊക്കെ വേണ്ടി മാസങ്ങളുടെ സമയമെടുക്കുമ്പോ കേരളത്തിൽ അപ്രഖ്യാപിത നിയമന നിരോധനത്തിനാണ് സർക്കാർ കോപ്പുകൂട്ടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടിരിക്കുകയാണ് സാർ. മറ്റൊരു റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞ എല്ലാ വാദങ്ങളും അംഗീകരിക്കപ്പെടേണ്ടതാണ്, വേറൊരാൾക്ക് അവസരം നഷ്ടപ്പെടും. സാർ മറ്റൊരു റാങ്ക് ലിസ്റ്റ് നിലവിലില്ല, വേറൊരു റാങ്ക് ലിസ്റ്റ് നിലവിലില്ല സാർ. ഇത് ഇപ്പുറത്തിരിക്കുന്നവരുടെ മാത്രം അഭിപ്രായം ആവാനും സാധ്യതയില്ല. അങ്ങയുടെ കൂടെ ഭരണപക്ഷ ബെഞ്ചുകളിൽ ഇരിക്കുന്ന യുവജന സംഘടനകളുടെ പ്രതിനിധികളായി ഈ സഭക്കകത്ത് കടന്നു വന്നവരുടെ അഭിപ്രായവും സത്യസന്ധമായി ചോദിച്ചാൽ എന്താണെന്ന് അവർ വ്യക്തമാക്കണം. ഈ യോഗ്യതയുള്ള ചെറുപ്പക്കാർക്ക് മറ്റൊരു റാങ്ക് ലിസ്റ്റ് നിലവിലില്ലാതിരിക്കുമ്പോ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഏതാനും മാസം നീട്ടിക്കൊടുത്താൽ വേറൊരാളുടെ തൊഴിലവസരം നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുള്ളപ്പോ ഈ കോവിഡിന്റെ പ്രയാസം മൂലം ഈ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് കഴിഞ്ഞ കാലത്ത് നടന്ന നിയമനങ്ങൾ അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് സർക്കാരിന്റെ തന്നെ കണക്കുകൾ വ്യക്തമാക്കുമ്പോ അവർക്ക് വേണ്ടി അല്പം കൂടെ സമയം കൊടുക്കണമെന്നല്ലാതെ മറിച്ച് അതിനൊരു നിലപാടെടുക്കാൻ യഥാർത്ഥത്തിൽ ആർക്കെങ്കിലും കഴിയുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല സാർ. സാർ എൽ ഡി സി നിയമന നില സാർ 2015 മുതൽ 18 ആകെ നിയമന നില 11,478, ഇപ്പോ അത് 9,000 ചില്ലാനമായിട്ട് നിൽക്കുന്നു. സാർ എൽ ഡി വി ഗ്രേഡർ ഞാൻ ദീർഘിപ്പിക്കുകയാണ് സാർ, എൽ ഡി വി ഡ്രൈവർ ഗ്രേഡ് നേരത്തെ ഉണ്ടായിരുന്ന നിയമന നില 1752, ഇപ്പോ ഉള്ളത് അതിന്റെ പകുതിയിൽ താഴെ 771. സാർ ഏത് ലിസ്റ്റിന്റെ അവസ്ഥ എടുത്തു നോക്കിയാലും പരമാവധി നിയമനങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് അങ്ങയുടെ മുമ്പിൽ കണക്കെഴുതി തരുന്നവർ യാഥാർത്ഥ്യമല്ല അങ്ങയിലൂടെ കേരളത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. സാർ ഒരുപാട് ലിസ്റ്റിലെ ആളുകൾക്ക് പ്രതിസന്ധികളുണ്ട് സാർ. ഈ പ്രതിസന്ധികൾക്ക് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഇപ്പോ വിമൻ സിവിൽ പോലീസ് ഓഫീസറുടെ ലിസ്റ്റ് അങ്ങ് 2018 അവരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ ആ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ, നേരത്തെ ഇവിടെ ഒളിമ്പിക്സിൽ 3 വനിതകൾ ഇന്ത്യക്ക് അഭിമാനം നൽകിയതിനെ സംബന്ധിച്ച് സ്പീക്കർ എല്ലാം സൂചിപ്പിച്ചതുപോലെ വനിതകളുടെ പോലീസിലെ ഫോഴ്സിനെ, സ്ട്രെങ്തിനെ അതിനെ 15% ഉയർത്താനുള്ള നടപടികൾ ആരംഭിച്ചു എന്ന് 2018 അങ്ങ് പറഞ്ഞു. എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഒരിടത്ത് അത് 25% വരെ ആക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു. കർണാടകയിലെയും തമിഴ്നാട്ടിലെയും സാർ സാധാരണത്തെ സമയം പോലും ആയിട്ടില്ല, 7 മിനിറ്റ് ആയിട്ടുണ്ട്. കർണാടക പ്രധാനപ്പെട്ട വിഷയമല്ലേ? 17,00,000 പേരെഴുതുന്ന പരീക്ഷയിൽ നിന്ന് 15,000 പേരുടെ മെയിൻ ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ കഴിഞ്ഞ ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് പോലും നിയമനം ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെ വോയിസ് ചെയ്യേണ്ടത് എന്റെയും അങ്ങയുടെയും ഈ സഭയുടെയും ഉത്തരവാദിത്തമാണ് എന്ന് തന്നെ നമ്മൾ കരുതുന്നു. സാർ ആ ലിസ്റ്റിൽ അങ്ങ് തന്നെ പ്രഖ്യാപനം നടത്തിയതാണ്, ആവേശത്തോടെയാണ് എല്ലാവരും സ്വീകരിച്ചത്, 15% 25% വരെ എൽ ഡി എഫ് പറഞ്ഞിട്ടുണ്ട്. സാർ വെറും 9% വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ നിയമനം ഇപ്പൊ നിൽക്കുന്നത്. സാർ 1% 2% വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ ആ കുട്ടികളുടെ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതുപോലെ അവർക്ക് നിയമനം കിട്ടും. അങ്ങൊരു തീരുമാനമെടുത്താൽ മതി സാർ, അങ്ങൊരു എക്സ്റ്റൻഷൻ കൊടുത്താൽ മതി, ആ തീരുമാനമെടുത്താൽ അവർക്ക് നിയമനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി അവർ കരയുകയാണ്. കഴിഞ്ഞ സമര കാലഘട്ടത്തിൽ അവര് നിലനിൽപ്പിന് വേണ്ടി, ജോലിക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തിൽ മുട്ടിലഴിഞ്ഞും ഭിക്ഷ തേടിയും പിച്ച തേണ്ടിയും മീൻ വിറ്റും ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പട്ടിണി കിടന്നും എല്ലാം സമരങ്ങൾ നടത്തിയപ്പോ അവരെ ഒടുവിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് കൊടുത്ത ഉറപ്പുകൾ, ആ ഉറപ്പുകൾ പോലും പാലിക്കപ്പെടുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് സാർ. അത് തീർച്ചയായിട്ടും അവരൊരു എക്സ്റ്റൻഷൻ അർഹരല്ലേ സാർ? എത്ര ലാഘവത്തോടെയാണ് അങ്ങേക്ക് റിപ്പോർട്ട് എഴുതി തരുന്ന ആളുകൾ ഇന്ന് ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്, മറ്റൊന്നും ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നത്? സാർ അവരുമായിട്ട് നേരിട്ടൊന്ന് സംസാരിച്ചു നോക്കണം, അവർ കൃത്യമായ അതിന്റെ കണക്കുകൾ പറയുന്നുണ്ട് സാർ. അതേസമയം ഇവിടെ കാലയളവിൽപ്പെട്ട കാലത്തെ നിയമനങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് നിഷേധിക്കപ്പെട്ടവർ അവര് നീതിക്ക് വേണ്ടി പൊരുതുകയാണ്. ശിവരഞ്ജത്തിന്റെയും നസീമിന്റെയും പോലുള്ള പി എസിലെ ചരിത്രത്തിലുള്ള ആ അട്ടിമറികൾക്ക് കാരണക്കാരായ നാട്ടിൽ കയ്യും വീശി വെറുതെ നടക്കുമ്പോ തൊഴിൽ കിട്ടാൻ ലിസ്റ്റിലുള്ള ആളുകൾ അവര് ജോലി തണ്ടി ഇപ്പോഴും പുറത്തു നടക്കുകയാണെന്നുള്ള അവസ്ഥ, അത്തരം തട്ടിപ്പുകൾ ഉണ്ടാവുന്നു സാർ. പി എസ് സി വഴിയുള്ള നിയമനങ്ങൾക്ക് എല്ലാവിധ പ്രയാസങ്ങളും പറയുന്ന ആളുകൾ സാർ, കാസർകോട്ടെ പെരിയ കൊലക്കേസിലെ 1-ാം പ്രതിയുടെയും 2-ാം പ്രതിയുടെയും 3-ാം പ്രതിയുടെയും അവിടെ ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് ജോലിക്ക് വേണ്ടി നിയമനത്തിന്റെ പട്ടിക തയ്യാറാക്കിയപ്പോ 1-ാം പ്രതിയുടെ ഭാര്യയ്ക്ക് 1-ാം റാങ്ക്, 2-ാം പ്രതിയുടെ ഭാര്യയ്ക്ക് 2-ാം റാങ്ക്. അനുവദിച്ചതാണ്, ഇവിടെ അനുവദിച്ചു സമയം, സാധാരണ അനുവദിക്കുന്ന സമയം അനുവദിച്ചിട്ടുണ്ട്, സാധാരണ അനുവദിക്കുന്ന സമയം അനുവദിച്ചിട്ടുണ്ട്.
ചെയർ ഉദാരമായ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ അതിനോട് ആ നിലയിൽ പ്രതികരിക്കണം. സർ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തു അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സാർ